ഞാൻ നല്ല ഇടയനാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:11. ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നെയ്തെടുത്ത അക്ഷരക്കൂട്ടുകളാണ് യോഹന്നാന്റെ സുവിശേഷം. യേശുവിന്റെ ഹൃദയത്തുടിപ്പുകളെ ഇത്രയേറെ മനസ്സിലാക്കിയ ഒരു ശിഷ്യൻ ഒരുപക്ഷെ കാണില്ല. യോഹന്നാൻ സുവിശേഷത്തിലെ ഓരോ വാക്കുകളും യേശുവിൽ വിളങ്ങിയ നല്ല ഇടയഭാവത്തിൻ്റെ തീവ്രത വെളിവാക്കുന്നതാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ എന്ന സങ്കല്പത്തിലൂടെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും കാതലായ വശങ്ങൾ യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശുവിനെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്നതോടൊപ്പം ആളുകളെ കൊള്ള ചെയ്യുകയും കവർച്ചയും ചെയ്യുന്ന കള്ളന്മാരായ ഇടയന്മാരെ പറ്റിയും യോഹന്നാൻ പറയുന്നുണ്ട്. കള്ളനും കവർച്ചക്കാരനുമായ ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ഒരു സമൂഹത്തെ തന്നെ കർത്താവിന് ദൈവമാവുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട് നല്ല ഇടയൻ്റെ ദൈവമാവുന്ന സ്വഭാവങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. വാതിലൂടെ കടക്കുന്നവനെയാണ് യഥാർത്ഥ ഇടയനായും വാതിലൂടെ കടക്കാത്തവരെ കള്ളന്മാരായും കവർച്ചക്കാരായും രേഖപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ആടുകളുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, അവരോട് കൂടെ നടക്കുന്ന നല്ല ഇടയനെയാണ് സുവിശേഷകൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വാതിലൂടെ കടന്നു വരുന്ന ഇടയന് വേണ്ടി വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കിടക്കുകയും ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുകയും അവൻ അവരെ പേർച്ചൊല്ലി വിളിക്കുകയും നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്യും. ഇടയന്റെ ശബ്ദം ആടുകൾക്ക് തിരിച്ചറിയുന്നതാണ്. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിലൂടെ ആരാണ് ഞങ്ങളുടെ ശ്രേഷ്ഠ ഇടയനെന്ന് വെളിപ്പെടുത്തുകയാണ്. ആടിനിടയനും ഇടയനാടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ പ്രകടമാകുകയാണ്. ആടിന് ഇടയ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ ഇടയനും തൻ്റെ ആടുകളെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആടുകളെ പേർച്ചൊല്ലി വിളിക്കുന്ന, അവരെ കരം പിടിച്ച് നടത്തുന്ന, തോളി ചുമക്കുന്ന, അവരുടെ നൊമ്പരങ്ങളെ അറിയുന്ന ഒരു ഇടയൻ നമ്മോടൊപ്പമുണ്ട്. അതെ, ആടുകളിലെ വാതിലായ ഇടയൻ. യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. അതുപോലെ തന്നെ വാതിലുകളൊക്കെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ വാതിൽ വഴിയായി കടന്നു വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആടുകളെ അറിയാതെ, ആടുകളുമായി ബന്ധമില്ലാതെ ആടുകളെ നയിക്കുവാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും പരാജയപ്പെട്ടേക്കാം. ആടുകളെ വ്യക്തമായി തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥമായ ഇടയൻ. ആടുകൾ അവൻ്റെ ശബ്ദം അറിയും, അവനെ അവർ അനുഗമിക്കും. അതുകൊണ്ട് തന്നെ കൂടു നൽകുന്ന, സംരക്ഷണം നൽകുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, വാരിപ്പുണരുന്ന, തോളി ചുമക്കുന്ന, ഓരോ ആടിൻ്റെയും നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ശ്രേഷ്ഠ ഇടയനാണ് ഇവിടെ മനസ്സിലാക്കുക. ഞാനാകുന്നു എന്നുള്ള യേശുവിൻ്റെ പ്രസ്താവനകളിൽ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ ഒന്നാണ് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. തീർച്ചയായും നല്ല ഇടയൻ്റെ സ്വഭാവ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നതാണ് തുടർന്ന് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇടയൻ്റെ കൂടെയുള്ള യാത്രയിൽ പതറിപ്പോകാതെ ഇടയൻ്റെ ഇടനഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് ആടുകളിങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആടുകളെ വാതിലായ, ആടുകളെ പേർച്ചൊല്ലി വിളിക്കുന്ന, നല്ല ഇടത്തേക്ക് നയിക്കുന്ന, അവർ നൊമ്പരങ്ങളെ അറിയുന്ന ഒരിടയനുണ്ട്. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സഹനങ്ങളെ അറിയുന്ന നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ കൂടെ ഹൃദയ നൊമ്പരങ്ങളെ, വേദനകളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ഇടയനായ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിപ്പാൻ ഞങ്ങളെ കൃപ നൽകണമേ. ഈ പ്രഭാതത്തിൽ ദൈവകാരുണ്യത്തിൽ ഞങ്ങളെ നയിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആം. ഉള്ളം കയ്യിലിരും
പാടിനാഥാ.